ഭാഗ്യത്തിനു മുങ്ങി നടക്കാനല്ലേ കൊല്ലുന്നതിന് ഞാൻ ഈ ജോസിനെ തട്ടിക്കൊണ്ടുപോയ ആളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഇല്ല എന്ത് ഹൈറ്റ് വരും നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതല്ല ഞാൻ ഉദ്ദേശിച്ചത് പൊക്കം കുറവാ അല്ല ഇനി ജോണിക്കുട്ടി ആ ചാളായിരിക്കോ തോറ്റതിന്റെ പക കാണാതിരിക്കില്ലല്ലോ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോണ കാര്യം എങ്ങനെയെങ്കിലും ലീക്ക് ആയി കാണുമല്ലോ ഓനപ്പ ഏയ് കാണോ ഈ എങ്ങനെ അറിയോ ആ ചിലപ്പോൾ പറയാൻ പറ്റില്ല കാണായിരിക്കും ഏയ് ഇല്ല നീ കാണോ അത് ഇച്ചാനായ ചാളൊന്നും അല്ല ഇത് വേറെ എന്തോ പ്രശ്നമാണ് എന്തോ ചതിച്ച കാര്യമൊക്കെ പറയുന്ന കേട്ടോ അതെന്തെങ്കിലും ആവട്ടെ പോയത് പോയി നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ വേഗം നിന്ന് കാര്യം നടത്താൻ നോക്ക് അല്ല ഞാൻ ആലോചിക്കുമ്പോ എന്ത് നമ്മൾ ഇനി അങ്ങോട്ട് പോയിട്ട് റിസ്ക് എടുക്കണോ തൽക്കാലം നമുക്കിത് പെൻഡിങ് വെച്ചാലോ വീട്ടുകാർ വേറെ കല്യാണം ഉറപ്പിച്ചാലും മനസ്സമ്മതം ചോദിക്കുമ്പോ സമ്മതം അല്ലെന്ന് പള്ളിയിൽ വെച്ച് പറഞ്ഞ ഒരു കല്യാണവും നടക്കില്ല നമ്മുടെ സഭയിൽ അങ്ങനെ ഒരു നിയമം ഉള്ളപ്പോ നമ്മൾ എന്തിനാ വെറുതെ നിന്നെ കൊണ്ടല്ലോ നിന്നൊക്കെ വിശ്വസിച്ച് വീട്ടിൽ ഇറങ്ങി പോന്ന് എന്നെ വേണം പറയാൻ അവസരത്തിനൊത്ത് അഭിപ്രായം മാറ്റുന്ന ഒരു പേടിത്തുണ്ടൻ നിനക്ക് വേണ്ടി വീട്ടുകാരോട് യുദ്ധം ചെയ്യുന്ന ഞാനാ മണ്ടി ഇനി നീ എന്നെ കാണാനോ സംസാരിക്കാനോ വന്നു പോരുത് കേട്ടോടാ കുഞ്ഞാടെ മേരി അവിടെ പോയി ഒപ്പിട്ട് വെക്കണ്ട മണ്ട പെണ്ണിന്റെ മനസ്സാ അത് എപ്പോഴാ മാറുന്നു എന്ന് പറയാൻ പറ്റില്ല അവള് പോയാലുണ്ടല്ലോ അവള് പോയ അവളുടെ വീട് വരെ പോവും ചെമ്മീൻ ചാടിയ ചട്ടിയോളം എന്റെ പൊന്നു ലോനപ്പ ആ ജോസേട്ടനുള്ള ധൈര്യത്തില ഞാൻ ഈ കളിയൊക്കെ കളിച്ചത് അതിനിടയിൽ ഞാൻ ഇനി രജിസ്റ്റർ ചെയ്തൊന്നും പുറത്തറിഞ്ഞ ആ ജോണിക്കുട്ടിയും വീട്ടുകാരും എല്ലാരും കൂടി എന്റെ ബോഡിയിൽ സകല പാർട്ടിയുടെ പൊതുസമ്മേളനം നടത്തും തൽക്കാലം ജോസേട്ടനെ തട്ടിക്കൊണ്ടുപോയ കഥ ആരും അറിയണ്ട ജോസേട്ടനെ ടൗണിൽ ജോലി കിട്ടി എന്നെ ആരെങ്കിലും തൊട്ടാൽ ആള് ടൗണിൽ നിന്ന് വരും അങ്ങനെ ഒരു കഥ ഇനി പ്രചരിപ്പിക്കാവൂ അല്ലെങ്കിൽ എന്നെ അറിയാലോ സോളമൻ ഇനി അയാൾ തിരിച്ചു വന്നാലോ എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് അയാൾ ഇനി തിരിച്ചു വരില്ല പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ പറഞ്ഞതുപോലെ നോമ്പ് കഴിഞ്ഞിട്ട് മനസ്സമ്മതവും കല്യാണം ആ ദാ സോളമൻ എത്തിയല്ലോ ദേ ജോസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി നിന്റെ കാര്യമാ ഇട്ടിച്ചൻ സമ്മതിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് നടത്താനും ഞങ്ങൾ റെഡിയാ ആ ദേ അപ്പ പറഞ്ഞതുപോലെ ജോസേട്ടന്റെ കല്യാണം ഉറപ്പിച്ചോ ആ ഉറപ്പിച്ചു എന്താടാ കാര്യം പറ ജോസ്മോൻ എവിടെ ജോസേട്ടൻ ഈ സൈക്കിൾ എന്റെ തന്നിട്ട് ഞാൻ നോക്കി നിൽക്കാൻ ബസ് കയറി ഒളിച്ചോടി പോയി
എന്റെ മാതാവേ അവൻ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും നീ വെറുതെ അമ്മച്ചി വിഷമിപ്പിക്കാതെ ഇല്ലപ്പാ ഞാൻ ചോദിച്ചു എന്തിനാ ഇപ്പോൾ ഒളിച്ചോടണേന്ന് അപ്പ പറയാ പന്ത്രണ്ടാം വയസ്സിൽ ഒളിച്ചോടിയതല്ലേ ഇന്നേക്ക് അതിന്റെ 25 വർഷം തികയാന്ന് ഞാൻ അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കിട്ടിയ ബസ്സിക്ക് ഒത്തൊളിച്ചോട്ടം എനിക്ക് പിടിക്കാൻ പറ്റില്ല എന്റെ കർത്താവേ എന്റെ മോൻ വീണ്ടും ദുർബുദ്ധി കാണിച്ചു ചുമ്മാ ഇരി പോയിട്ട് പോട്ടെ ആ ഡേ ജോസ് അല്ലേ വരുന്നത് എവിടെ കുർത്തം കേട്ടോനെ മനുഷ്യനെ ഓരോന്ന് പറഞ്ഞു പേടിപ്പിച്ചാലുണ്ടല്ലോ ഒറ്റ അടി വെച്ചരും കേട്ടോ അപ്പോഴും പെണ്ണിന്റെ കാര്യോ ചിന്ത അവൾക്കൊന്നും പറ്റാതിരുന്നത് എന്റെ ദൈവഭാഗ്യം സത്യം പറ ഇനി ഏത് പെണ്ണിനെ നശിപ്പിക്കാനാ ഈ വാഴക്കിണം തൂക്കി പിടിച്ച് നാട്ടിലെത്തിയത് ഇത്രയൊന്നും കൊലപ്പിച്ചത് പോരെ ഒരു പെണ്ണിനെ കൊന്നതും അതിന്റെ പേര് ജയിലിൽ കിടന്നതൊക്കെ ഞാൻ അറിഞ്ഞു എല്ലാ സത്യങ്ങളും എന്റെ വീട്ടുകാരെ അറിയിച്ച വിളമ്പി തന്ന കൈകൊണ്ട് തന്നെ അമ്മച്ചി നിങ്ങളെ അടിച്ചറക്കും അങ്ങനെ ഒരു സീൻ ഒഴിവാക്കി ഇന്ന് രാത്രി ആരും അറിയാതെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടേക്കണം ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ നിങ്ങൾ പോകുന്നവരെ കരഞ്ഞ് ഞാൻ കാലു പിടിക്കേണ്ടി വരും എന്നെ കൊണ്ട് ചെയ്യിക്കരുത് പ്ലീസ് എന്നാടാ അവിടെ ഇന്നാരം പറയുന്നേ ഒന്നുമില്ലപ്പ ഒരിക്കലും നമ്മളെ വിട്ട് പോകരുതെന്ന് ഞാൻ ജോസറിനെ കൂടെ സത്യം ചെയ്യിക്കരുന്നു ഇനി ജോസറിന്റെ പോവേയില്ല കൈലിരിപ്പിന്റെ കൈവിട്ട കളി അപ്പൊ സൈക്കിളിൽ നിന്ന് വീണു സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ നോമ്പ് കഴിഞ്ഞ ഉടനെ നിന്റെ കല്യാണ എന്റെ പൊന്നുമോൻ ഇനി ഞങ്ങളെ ഇട്ട ചെങ്ങും പോവരുത് കേട്ടോ അമ്മച്ചി അങ്ങനെയൊക്കെ പറയും ഇന്ന് രാത്രി എന്നെ സ്ഥലം വിട്ടോളും അല്ലെങ്കി അറിയാലോ ഇയാൾക്ക് കർഷക സ്ത്രീ അവാർഡ് കിട്ടാതെ പ്രാന്തായി പോയതായിരിക്കും വാഴ നട്ടും കപ്പ നട്ടും ഇനി ഇവിടെ പിടിച്ചു നിൽക്കാന്ന് വിചാരിക്കണ്ട എട്ടും പൊട്ടും തിരിയാത്ത രണ്ട് പെൺകുട്ടികളുള്ള വീടാ ഒരു പാവം പെണ്ണിനെ നശിപ്പിച്ചു കൊന്ന നിങ്ങള് എന്റെ പെങ്ങന്മാരെയും ഉപദ്രവിക്കില്ലെന്ന് എന്താ ഉറപ്പ് തെങ്ങില്ലല്ലോ അറബിക്കടലിൽ മരമുണ്ടായിട്ടാണോ മഴ പെയ്യുന്നത് മിസ്റ്റർ ജോസ് എനിക്ക് തല്ലൊന്നൊരു പുത്തരിയല്ല ഓർമ്മച്ചക്കാലം തൊട്ട് നല്ല അന്തസ്സായിട്ട് തല്ലുള്ളതവനെ ഞാൻ അതുകൊണ്ട് ആർക്കും തല്ല് തോൽപ്പിക്കാനാവില്ല ഞാൻ വീണ്ടും പറയുന്നു ഈ രാത്രി എന്നെ വീട് വിട്ടു പോണം